ഈ ഇപ്പൊ വരെ ജയിച്ചേക്കാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ബോളുകളിലൊക്കെ ട്രാവിസറിന്റെ സെഞ്ചുറിയുടെ ഒക്കെ ആ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. വലിയ നിരാശ ആരാധകരുടെ മുഖങ്ങളിൽ പ്രകടമാണോ? ഹഷ്മി, ഞാനിപ്പോൾ ഉള്ളത് കിഴക്കോട്ടയിൽ തിരുവനന്തപുരം നഗരസഭ ഒരുക്കിയ ബിഗ് സ്ക്രീനിലാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ ആരാധകർക്കൊക്കെ. പക്ഷേ ഈ ഘട്ടത്തിൽ അവരുടെ പ്രതീക്ഷയൊക്കെ അസ്തമിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നിരാശയിലാണ്. നമുക്ക് ഇവിടെയുള്ള ഈ കാണികളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം അവർ എത്രത്തോളം നിരാശരാണ്. പക്ഷേ ഈ ഹെഡ് ഉൾപ്പെടെയുള്ളവർ ഈ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് വലിയൊരു പിന്തുണ അവർക്കും നൽകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഇവിടെയുള്ളവരോട് തന്നെ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാം. ബ്രോ, എന്താണ് അവസ്ഥ? ജയിക്കുമെന്ന് തോന്നുന്നു ബ്രോ, എന്നാണ് വിചാരിക്കുന്നത്? അറിയില്ല. സാധാരണ നമ്മുടെ ഇന്ത്യയുടെ ബോളിംഗിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പിന്നോക്കം ഉണ്ടായെന്ന് തോന്നുന്നു. അറിയില്ല ബ്രോ, നോക്കാം. എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്, നോക്കാം. എല്ലാവരും അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ പിന്നിലേക്ക് പോകുമ്പോൾ, അതായത് റൺ റേറ്റ് വളരെ താഴേക്ക് പോകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയൊരു ഒരു 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 പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഈ ഘട്ടത്തിലുണ്ട്. ബ്രോ, എന്താണ്? അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. കളിയും കാര്യങ്ങളും വിക്കറ്റ് വീഴുമെന്നടിച്ച് വലിയ നിരാശ. ബോളിംഗില് അല്പം പുറകോട്ട് പോയെന്ന് തോന്നുന്നു. ആ ബോളിങ്ങിലും അതേപോലെ ബാറ്റിങ്ങിലും സേഴ്സുകളൊക്കെ കഴിഞ്ഞ മാച്ചിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച. ഈ കളിയിൽ പ്രതീക്ഷ ബാറ്റിങ്ങിലാണ് കഴിച്ച, ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേപോലെ. ഇത്തരത്തിലാണ് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആരാധകരുടെയും ഒക്കെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മറ്റൊരാളോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, നമ്മുടെ ഇന്ത്യയുടെ ബാറ്റിംഗ് ബോളിങ്ങും ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങും എല്ലാം വള്ളാങ്കിലെ രക്ഷപ്പെടുകയുള്ളൂ. ഇത്തരത്തിലാണ് ആളുകൾ വലിയ നിരാശയിലാണ്. ഈ വളരെ പ്രതീക്ഷയോടെ അതായത് ഈ കഴിഞ്ഞ കളികളൊക്കെ വലിയ ആവേശത്തോടുകൂടി ജയിച്ചു വന്ന രാജ്യം പിന്നെ ഒരു അവസാന ഘട്ടത്തിൽ ഒരു ഫൈനലിലെത്തുമ്പോൾ അത് ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ ഉള്ളവരുടെ മുഖങ്ങളിലൊക്കെ ആ നിരാശ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അവസാന ഘട്ടത്തിലും വളരെ കുറച്ച് സമയം കൂടി ബാക്കി നിൽക്കെ പോലും വലിയ പ്രതീക്ഷയിലാണ് അവർ ഇവിടെ തുടരുന്നത്.